തൃശൂർ കയ്പമംഗലത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച കൊല്ലം സുധിയുടെ വേർപാട് താങ്ങാനാവാതെ സഹപ്രവർത്തകരും ആരാധകരും കുടുംബാംഗങ്ങളും. സുധിയുടെ അകാല വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സാംസ്കാരിക കേരളം ഇപ്പോഴും. എങ്ങും തങ്ങളുടെ പ്രിയ സുഹൃത്തിനെ സഹപ്രവർത്തകനെ കുറിച്ചുള്ള ഓർമ്മകളാണ് രാഷ്ട്രീയ സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖർ പങ്കുവെക്കുന്നത്. സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ബാക്കിയാക്കിയാണ് കൊല്ലം സുധി യാത്രയായതെന്ന് നടനും മിമിക്രി കലാകാരനുമായ ഉല്ലാസ് പന്തളം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഒരു വീട് വെക്കണമെന്നതായിരുന്നു സുധിയുടെ ഏറ്റവും വലിയ മോഹമെന്നായിരുന്നു ഉല്ലാസ് പറഞ്ഞത്. എന്നാൽ ഇപ്പോഴിതാ സുധിയുടെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് ഫ്ലവേഴ്സും 24 ചാനലും. സുധിക്ക് വീട് വെച്ച് നൽകുമെന്നാണ് ശ്രീകണ്ഠൻ നായർ പറയുന്നത്. നമ്മുടെ കുടുംബത്തിലെ ഒരംഗത്തെയാണ് കഴിഞ്ഞ ദിവസം നഷ്ടമായത്. സുധി അവശേഷിപ്പിച്ചു പോയ നല്ല ഓർമ്മകളുണ്ട്. ഫ്ലവേഴ്സും 24 ചേർന്ന് സുധിക്ക് വീട് വെച്ച് നൽകും. സുധിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസം ഈ നെറ്റ്വർക്ക് മുന്നോട്ട് കൊണ്ടുപോകും. കൊല്ലം സുധിയെ വഴിയിൽ ഉപേക്ഷിക്കുന്ന രീതി നമ്മൾ എടുക്കില്ല. ആ കുടുംബത്തിൻ്റെ കൂടെ അത്താണിയായി ഞങ്ങൾ കൂടെയുണ്ടാകും. ആ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് ഒരു വീട് ഉണ്ടാകുമെന്നാണ് ശ്രീകണ്ഠൻ നായർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൊല്ലം സുധിയുടെ മരണത്തോടെ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഭാര്യ രേണുവും മക്കളായ രാഹുലും ഋതുലും. കുടുംബം എന്നാൽ ജീവനായിരുന്നു സുധിക്ക്. അതിനാൽ എവിടെ പരിപാടിക്ക് പോയാലും വേഗം വീട്ടിലേക്ക് തിരിച്ചെത്താൻ പരമാവധി സുധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബത്തെ ഇല്ലായ്മകളിലും സന്തോഷിപ്പിക്കാൻ സുധി തന്നാലാവും വിധം ശ്രമിച്ചിരുന്നു. സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം പോലും സുധിയിലേക്ക് എത്തുന്നത് അങ്ങനെയാണ്. അതിനായി പൊങ്ങന്താനത്ത് ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് സമീപം 5 സെന്റ് ഭൂമി വാങ്ങാൻ അഡ്വാൻസ് നൽകിയിരുന്നു. എന്നാൽ ബാക്കി പണം ഒത്തുവരാത്തതിനാൽ രജിസ്ട്രേഷൻ നടന്നില്ല. ഞായറാഴ്ച വടകരയിലെ ഷോയിൽ പങ്കെടുക്കാനായി എത്തിയ ഉടനെ സുധി വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്തിരുന്നു. പല്ലുവേദനയുള്ള മുഖം അപ്പോഴേക്ക് നീരുവെച്ച് വീങ്ങിയിരുന്നു. ഇത് കണ്ട വിഷമത്തിൽ താൻ ഷോ വേഗം തീർത്ത് വീട്ടിലെത്താമെന്നും എത്തിയാൽ ഉടൻ ആശുപത്രിയിൽ പോകാമെന്നുമാണ് സുധി ഭാര്യയോട് പറഞ്ഞത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഭാര്യ പിതാവ് തങ്കച്ചനെയും ആശുപത്രിയിൽ കാണിക്കാമെന്ന് സുധി പറഞ്ഞിരുന്നു. ഇതിനായാണ് സുധി അന്ന് രാത്രി ഏറെ വൈകിട്ടും സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ പുറപ്പെട്ടത്. പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന മൂത്ത മകൻ രാഹുലായിരുന്നു പലപ്പോഴും സുധിക്കൊപ്പം പരിപാടിയിൽ കൂടെ പോകാറുള്ളത്. വടകരയിലേക്കും രാഹുൽ വരാമെന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാൽ അന്ന് രാഹുലിനോട് സുധി വരേണ്ടെന്ന് പറഞ്ഞു. സുധിയുടെ അപ്രതീക്ഷിത വേർപാടിൽ തകർന്നിരിക്കുകയാണ് രേണുവും മക്കളും. സുധിച്ചേട്ടന് തനിക്ക് ഒന്നും ഉണ്ടാക്കി തന്നില്ലെന്നുള്ള സങ്കടമായിരുന്നു എപ്പോഴും എന്ന് രേണു പറയുന്നു. വീടൊക്കെ നിനക്ക് ഉണ്ടാക്കി തന്നിട്ടേ ഞാൻ പോകുമെന്ന് ഇടയ്ക്കിടെ പറയുമായിരുന്നു. ഒരു ദിവസം പോലും സമാധാനത്തിൽ ഇരുന്നിട്ടില്ലെന്നും എപ്പോഴും ടെൻഷനായിരുന്നു സുധിച്ചേട്ടനെന്നാണ് ഭാര്യ രേണു മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതായാലും സുധിയുടെ ഏറ്റവും വലിയ സ്വപ്നം ഇതോടെ സാക്ഷാത്കരിക്കുകയാണ്. അതേസമയം അന്തരിച്ച ചലച്ചിത്ര മിമിക്രി താരം കൊല്ലം സുധിയുടെ സംസ്കാരം ഇന്ന് നടക്കും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കോട്ടയം തോട്ടക്കാട് റിഫോർമിഡ് ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ ചർച്ച് സെമിത്തേരിയിലാണ് സംസ്കാരം നടക്കുന്നത്. Subscribe now. Thank you.